Yo, what is up guys? Welcome back to my channel Bee Talks. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വറ്റിയതാണ്. വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ് അതിനു വേണ്ടി നമ്മൾ പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് എടുത്തിട്ടുണ്ട്. ബോൺലെസ് പാകിസ്ഥാൻ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വറ്റിയതാണ്. ഫ്രണ്ട്സ് ഇത് നമ്മൾ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഐസൊക്കെ പോയതിന് ശേഷം നമുക്കിത് ഇപ്പോൾ ഇത് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് വരാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ അഞ്ചല്ലി വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്ത് നമ്മൾ വ്യൂവർ തന്ന ചട്ടിയിലാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് അല്ല കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ബീഫ് വരട്ടിയതിന് നമുക്ക് കോക്കനട്ട് ഓയിലേ ആവശ്യമുള്ളൂ, വേറെ ഓയിലൊന്നും പറ്റില്ല. കോക്കനട്ട് ഓയിൽ ഇതിന് പറ്റൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായി വഴറ്റിയെടുക്കാം. ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ കറിവേപ്പില കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നു. കണ്ടേ നമ്മൾ ഫ്രഷ് കറിവേപ്പിലാണ്, നമ്മൾ തൈല തന്നെ ഉണ്ടായതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുക്കാൽ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല പൊടി അര സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വിനെഗർ അല്ല നമ്മളെ പെരിഞ്ചീരക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ വിനാഗിരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസിൽ അരച്ചെടുത്ത് വരാം. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കുറുക്കിയെടുക്കാം. ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലത്തെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിലേക്ക് നമ്മൾ ഈ ബീഫും ഇനി നമ്മൾ അരച്ച് വെച്ച മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടല്ലേ അരച്ചതിന് ശേഷം അല്ല ഇതുപോലത്തെ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ് അപ്പോൾ കുക്കറിൽ ഇതിനെ വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മുമ്പ് യൂസ് ചെയ്ത അതേ ചട്ടി മതി, അത് കഴുകണമെന്ന് നിൽക്കണ്ട. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഈ റെസിപ്പി എൻ്റെ ഉമ്മാൻ്റെ കുട്ടനാട്ടിലുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്താണ്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇനി നമ്മുടെ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്, പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തതുണ്ട്, പിന്നെ ഇവിടെ തേങ്ങ കൊത്ത് വേണം, പിന്നെ നാല് മുളക് കീറിയത് വേണം. അപ്പോൾ കറിവേപ്പില വേണം, ഇത്ര സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇത് കുട്ടനാട് സ്റ്റൈൽ ബീഫ് വരട്ടിയതാണ്, ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഈ ചട്ടിയിലേക്ക് ആദ്യം തേങ്ങ കൊത്തിട്ട് എടുക്കാം. ഇനി ഇത് നനച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ എന്താ തേങ്ങ കൊത്തൊക്കെ മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലേക്ക് കുറേ ആവശ്യമുണ്ട് കേട്ടോ. ഇപ്പോൾ പകുതി ഇട്ടതിന് ശേഷം പിന്നെ വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ് ഇത് കാഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുത്ത് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ് ഇത് ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താ കോക്കനട്ട് ഓയിലും കറിവേപ്പിലും ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കറിവേപ്പിലാണ് ഇതിൻ്റെ മെയിൻ. സൺഫ്ലവർ ഓയിലൊന്നും ഇത് പറ്റൂല. ഇത് ഡ്രൈ ആയപോലെ നമുക്ക് തേങ്ങെണ്ണ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കണം. ഫ്രണ്ട്സ് ഇപ്പോൾ കറിവേപ്പില വീണ്ടും ഞാൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഗാർഡനിൽ കുറേ കറിവേപ്പിലയും. ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ നല്ല കറുത്ത കളറായി ബീഫ് വരണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ബീഫ് വരട്ടിയത് ഇവിടെ റെഡി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് പൊറോട്ട വേണം. അപ്പോൾ പൊറോട്ട ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് അടുത്ത് വേറൊരു വീഡിയോയിൽ ഇടാം. ഫ്രണ്ട്സ് ഇത് നല്ല മണം വരുന്നുണ്ട്. ഇപ്പം തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബീഫ് കറിയും പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉമ്മാക്കിയ പൊറോട്ടൻ്റെ എന്താ വീഡിയോ വേറെ വീഡിയോയിൽ ഞാൻ ഇടാം. ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം നമുക്ക്. നല്ല ചൂടുണ്ട്. അപ്പം നമ്മളൊരു കഷ്ണം പൊറോട്ട എടുത്തിട്ട് ഈ ബീഫിനിങ്ങനെ എടുത്തിട്ട് ഫ്രണ്ട്സ് ഒന്നും പറയാനില്ല. അപ്പോൾ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോവുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.